നമുക്ക് ഇതിൽ അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് രണ്ട് വീസിൽ വിട്ടെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഉള്ളി, സവാള, ഒരു മീഡിയം സൈസ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മൂന്ന് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, കൊത്തമല്ലി. ഇനി നമുക്ക് വേണ്ടുന്നത് എള്ളാണ്, വെളുത്തെള്ള. വെളുത്തെള്ള കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കറുത്ത എള്ള ഉപയോഗിച്ചാലും മതി, എങ്കിലും വെളുത്തെള്ളിലാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മളിടുന്നത് അണ്ടിപ്പരിപ്പാണ്, ബദാം. ഇനി ഇടുന്നത് പെരിഞ്ചീരകം, കറുവാപ്പട്ട, രണ്ട് മൂന്ന് ഏലക്ക, ഗ്രാമ്പു. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പി വറുത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നേ ഇല്ല, അങ്ങനെ നമ്മൾ ഇതിനകത്ത് എരിവിൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഈ അരപ്പ് നമ്മൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പച്ച ചവയ്ക്കുന്നതാണ്, അരപ്പ് നന്നായിട്ട് മൂത്തില്ലായെങ്കിൽ പച്ച ചവയ്ക്കും. ഇപ്പം എണ്ണ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വേവിക്കേണ്ട. ഒന്ന് ഗ്രേവി ആയി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ, നടച്ച് വെക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ചെറിയ തീയിലിട്ട് വേണം നമുക്കിത് വേവിക്കാൻ. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്ത കുരുമുളകാണിത്, ഇവിടെ ഇട്ട് കൊടുക്കും. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.